വെരി ഗുഡ്. ഇനി പുതിയ വചനമൊക്കെ പഠിക്കണം. എന്ന് എന്ന് ഈ വചനം പറഞ്ഞാ മതിയാ? ജോൺ 1 മാത്രം പഠിച്ചാ മതിയാ? ഇനി വേറെ വചനം അമ്മ പഠിപ്പിച്ചു തരുമ്പോ പഠിക്കണം ട്ടാ, എന്നിട്ട് പറയണം ട്ടാ. ഓക്കെ, ഗുഡ് ബൈ. നമ്മൾ ഏത് പുസ്തകം പഠിച്ചോണ്ടിരിക്കണേ? ആ, അതിലെ എത്ര ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു? 30 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ആരുടെ കഥ ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കണേ? ജേക്കബ് യാക്കോബിന്റെ കഥ. ഏസാവ് യാക്കോബ്. അതില് യാക്കോബ് ചേട്ടനായിട്ട് തല്ലൂടി ഒളിച്ചോടി എവിടെ എത്തിച്ചേർന്നു? ലാബാന്റെ വീട്ടിലെത്തി. എന്നിട്ട് ലാബാന്റെ മക്കളായ ലയ, റാഹേൽ എന്നിവരെ കല്യാണം കഴിച്ചു. എന്നിട്ട് അവരുടെ പരിചാരികമാര് രണ്ടുപേരും, അങ്ങനെ 4 ഭാര്യമാര്. അങ്ങനെ ഇപ്പൊ എത്ര മക്കളുണ്ട്? ഉൽപ്പത്തി കഴിഞ്ഞിട്ട് വേറെ പുസ്തകം പഠിക്കണം. ഉൽപ്പത്തി കഴിഞ്ഞിട്ടില്ല, കഥ കഴിയണ്ടേ ഉൽപ്പത്തിയിലത്തെ. അപ്പൊ വേറെ കഥ പഠിക്കാം ട്ടാ. ഉൽപ്പത്തി കഴിഞ്ഞ പുറപ്പാട് പഠിക്കണം ട്ടാ, കേട്ടാ. എന്നിട്ട് 4 ഭാര്യമാരിലും കൂടിയിട്ട് ഇപ്പൊ എത്ര മക്കളുണ്ടെന്നാ? 12. അതിലെത്ര പെണ്ണുണ്ട്? 1 പെണ്ണും 11 ആൺമക്കളും. പെണ്ണിന്റെ പേര് ദീന. അങ്ങനെ 7 വർഷം റാഹേലിന് വേണ്ടിയിട്ടും 7 വർഷം ലയക്ക് വേണ്ടിയിട്ടും പണിയെടുത്തു. അപ്പൊ ടോട്ടൽ എത്ര ഇയർ കഴിഞ്ഞു? 14 7+7 14 14 ഇയേഴ്സ് കഴിഞ്ഞപ്പോ യാക്കോബ് പറഞ്ഞേ, എത്ര ലാബാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, എത്ര കൊല്ലായി, 14 വർഷം അങ്ങേക്ക് വേണ്ടി പണിയെടുത്തില്ലേ, എനിക്ക് ഒറ്റ സ്വത്തുമില്ല, എനിക്കാണെങ്കിൽ ഇത്ര മക്കളും ഭാര്യമാരൊക്കെ ഉണ്ട്, ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്പാദ്യം വേണ്ടേ, അപ്പൊ ഞങ്ങളെ പറഞ്ഞയക്കാൻ പറഞ്ഞു. അപ്പൊ ലാഭം സമ്മതിച്ചില്ല. കാരണം എന്താ? യാക്കോബിന് പ്രതി ദൈവം അനുഗ്രഹിച്ചതാണ്, അങ്ങനെയാണ് സ്വത്തൊക്കെ വർദ്ധിക്കണേന്ന് ലാഭാന് മനസ്സിലായി. യാക്കോബിന്റെ കൂടെ ആരുണ്ടെന്ന് മനസ്സിലായി. ദൈവം യാക്കോബിന്റെ കൂടെ ഉണ്ട്, അതാണ് ഈ ബ്ലെസ്സിങ്സ് ഒക്കെ വരണതിന് കാരണം. അപ്പൊ എന്ത് ചെയ്തു? ലാഭാൻ പറഞ്ഞു, നീ ഇവിടെ തന്നെ നിക്ക്, നിനക്ക് ഞാൻ പ്രതിഫലമായിട്ട്. അപ്പൊ യാക്കോബ് പറഞ്ഞു, ഓക്കെ, ഞാന് നിനക്ക് വേണ്ടി പണിയെടുക്കാം, നിന്റെ ആളുകളൊക്കെ ഞാൻ തന്നെ നോക്കാം. അപ്പൊ പ്രതിഫലമായിട്ട് ആടുകൾ തന്നെ തന്ന, മൃഗങ്ങളെന്നെ പ്രതിഫലമായിട്ട് തന്നാ മതി എന്നൊക്കെ പറയും. എന്നിട്ട് എന്തായി? ഏയ് തൊടല്ലേ ബാവേ, ചേച്ചിക്ക് കൊടുക്കുക, ചേച്ചിരുമ്പോ. എനിവേ, യാക്കോബിന്റെ സമ്പത്ത് എന്നിട്ട് ഇവര് മാറി താമസിക്കണം. ലാബാനിൽ നിന്നും കുറച്ച് ദൂരം മാറി 3 ദിവസത്തെ യാത്ര ചെയ്താൽ അത്രയും ദൂരം മാറിയിട്ട് യാക്കോബ് താമസിക്കണം ഭാര്യമാരും മക്കളൊക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോ 6 വർഷം കഴിഞ്ഞു ട്ടാ. അപ്പൊ ടോട്ടൽ എത്ര വർഷം കഴിഞ്ഞു? 20 വർഷമായി ഇപ്പൊ അവിടെ താമസിക്കണം. അപ്പൊ യാക്കോബ് അങ്ങനെ നിൽക്കുമ്പോ എപ്പോഴും കഷ്ടപ്പാടാ യാക്കോബിന്. ഈ ലാബാൻ കുറെ വഞ്ചിക്കും യാക്കോബിനെ, പറഞ്ഞ മാതിരി കൂലി കൊടുക്കാണ്ടും ഒക്കെ കുറെ കഷ്ടപ്പെട്ട് യാക്കോബ് ഉറക്കൊളച്ച് ഇവരനൊക്കെ ഈ മൃഗങ്ങളിനൊക്കെ നോക്കി ഉണ്ടാക്കി. യാക്കോബിനെ പ്രതി ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ യാക്കോബ് ഉണ്ടല്ലോ, എന്താ സമയം? 11. എന്നിട്ടുണ്ടല്ലോ യാക്കോബ് ഉണ്ടല്ലോ, ഈ ലാബാന്റെ ആൺമക്കളുടെ സംസാരം കേൾക്കും. ലാബാന്റെ ആൺമക്കൾ പറയണേ, നോക്കിയേ, ഈ യാക്കോബ് നമ്മുടെ അപ്പന്റെ സ്വത്ത് മുഴുവനും തട്ടിയെടുത്തു പറയാ. പിന്നെയാണെങ്കിൽ ലാബാന് ഇപ്പൊ പണ്ടത്തെ മാതിരി യാക്കോബിനോട് വലിയ സ്നേഹമൊന്നും ഇല്ല. അപ്പൊ യാക്കോബ് ഇത് ഭാര്യ യാക്കോബിനോട് അപ്പൊ ദൈവം പറയേ, നീയെ നിന്റെ ദേശത്തേക്ക് മടങ്ങി പോവാൻ പറയും. അപ്പൊ യാക്കോബ് ഭാര്യമാരനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, അതെ എന്റെ ദൈവം ഇങ്ങനെ പറയണോ, ഇത്ര നാള് നിങ്ങളുടെ അപ്പന്റെ കൂടെ ഞാൻ പണിയെടുത്തു, പക്ഷെ നിങ്ങളുടെ അപ്പൻ എന്നെ എന്താ പറയാ കുറെ അധികം എന്നോട് ഇങ്ങനെ അധികം ഇപ്പൊ സ്നേഹം അതൊന്നും ഇല്ല. ഇങ്ങനെ യാക്കോബ് കാര്യങ്ങളൊക്കെ പറയും. എന്നോട് ദൈവം പറഞ്ഞു നാട്ടിലേക്ക് പോവാനായിട്ട്. അപ്പൊ ഭാര്യമാരും പറയും, ഓക്കെ നമുക്ക് പോവാം. എന്നിട്ട് എല്ലാ സ്വത്തും അപ്പനാണെങ്കില ലാബാനാണെങ്കില ആടുകളുടെ രോമം മുറിക്കാനായിട്ട് കൊണ്ടുപോയിക്കുക. ലാബാൻ അവിടെ ഇല്ല, വേറെ സ്ഥലത്തേക്ക് പോയി ആടുകളെയും കൊണ്ട് ആടുകളുടെ മുടി വെട്ടിയെടുക്കൂല്ലോ അതിനുവേണ്ടി. ജോൺ 10, ആടുംബരം മുടി വെട്ടാൻ കൊണ്ടുപോയി ലാബാൻ അങ്കിളെ ആടുകളെയും കൊണ്ട് മുടി വെട്ടാൻ പോയി. ആ നേരത്തുണ്ടല്ലോ യാക്കോബും ഭാര്യമാരും എല്ലാ മൃഗങ്ങളെയും അവരുടെ വേലക്കാരെയൊക്കെ കൊണ്ടിട്ട് അവരെ
പൂവും കാനാ ജോൺ ഉട്ടാൻ, ജോൺ ഉട്ടാ കാനാൻ ദേശത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് പൂവണ്ണിട്ട് അവരെ അങ്ങനെ യാത്ര ചെയ്ത് ഈ ആടുമ്പളുടെ കാല് കഴിച്ചുടാ. അവർക്ക് നടക്കാനൊന്നും വയ്യനി. അപ്പൊ ഗിലയാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടാരടിച്ച് അവിടെ നിൽക്കും. യാക്കോബ് ഭാര്യമാരും മക്കളൊക്കെ കൂടി അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണം. യാത്ര കണ്ടിന്യൂസ് ഇങ്ങനെ നടക്കാൻ പറ്റില്ല, അപ്പൊ കുറച്ച് നാള് കൂടാരടിച്ച് റെസ്റ്റ് ചെയ്യാം. അപ്പോഴുണ്ട് ലാബാൻ അറിഞ്ഞു ഇവരൊക്കെ പോയി കഥ. ലാബാൻ്റെ ആൾക്കാരെയൊക്കെ കൊണ്ട് ഇവരനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വരും. എന്നിട്ട് ഗിലിയാദിലെത്തിയിട്ട് ഗിലിയാദിലെത്തുമ്പോണ്ട് ദൈവം ലാബാനോട് പറയണേ, യാക്കോബിനോട് ഒരു അക്ഷരം മിണ്ടി പോവരുത്, ഒരു ഉപദ്രവം ലാബാന് ഉണ്ടാക്കരുത് എന്ന്. അപ്പൊ ലാബാന് പേടിയായി. ദൈവാണ് പറയണതേ, ജോൺ ഉട്ടൻ ദൈവം പറയാണേ എന്റെ മോൻ യാക്കോബിനെ തൊട്ട് പോവരുതെന്ന്. അപ്പൊ ലാബാന് പേടിയാവേ. എന്നിട്ട് ലാബാൻ യാക്കോബിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് വലിയ സ്നേഹം ഭാവിച്ചിട്ട്, യാക്കോബേ നീ എന്ത് പണിയാ ചെയ്തത്? നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വിടില്ലായിരുന്നോ? എന്റെ രണ്ട് പെൺമക്കളല്ലേ, എന്റെ പേരക്കുട്ടികളൊക്കെ അല്ലേ ഇവരെ, ഇവരിനൊക്കെ ഞാൻ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്ത് വിട്ടേനല്ലോ, നീ എന്തിനിങ്ങനെ പോയത്? അപ്പൊ എന്നിട്ട് പിന്നെ എന്നോട് ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ലാബാൻ യാക്കോബിനോട്. അപ്പൊ യാക്കോബ് പറയേ, എന്നിട്ട് ലാബാൻ പറയണേ, എന്റെ വീട്ടിൽ നിന്ന് കുലദൈവങ്ങളെ മോഷ്ടിച്ചിട്ടുണ്ടാരോ? ലാബാന്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ദൈവങ്ങളുടെ രൂപങ്ങളുണ്ടേ, അത് കാണാനില്ല. അപ്പൊ ലാബാൻ പറയണേ, നിങ്ങളിൽ ആരോ മോഷ്ടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ യാക്കോബ് പറയണേ, അതെടുത്തവരെ ആരാണെങ്കിലും മരിച്ചു പോട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞതാ പ്രശ്നായി. നമ്മളൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ അത് ഫലിക്കും. അറിയാണ്ടൊന്നും എടുത്തു ചാടി ഇങ്ങനെ നമ്മളൊന്നും പറയരുത്. ആരത് കട്ടെടുത്തിണ്ടായിരുന്നെന്ന് അറിയോ? റാഹേല്. യാക്കോബിന് ഏറ്റവും ഇഷ്ടമുള്ള റാഹേലാണ് അത് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. യാക്കോബിന് അറിയില്ലായിരുന്നു അത്. എന്നിട്ടുണ്ടല്ലോ ലാബാൻ എല്ലായിടത്തും പോയി അന്വേഷിച്ചു. അപ്പൊ യാക്കോബ് പറയും, നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിക്കോ, നിങ്ങളുടെ എന്തെങ്കിലും സ്വത്ത് ഞങ്ങൾ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരികെ എടുത്തോ. പിന്നെ ഈ കുലദൈവങ്ങൾ ആരാ കട്ടെടുത്തെന്ന് വെച്ചാൽ അവര് മരിച്ചു പോക്കോട്ടെ എന്നും പറഞ്ഞു. ലാബാൻ എല്ലായിടത്തും പോയി നോക്കും, ഇവരുടെ കൂടാരങ്ങളിലൊക്കെ കയറി നോക്കും ട്ടാ, ഒന്നും കാണാനില്ല. അപ്പൊ റാഹേൽ എന്ത് ചെയ്തു എന്നാ, ഏഞ്ചലുട്ടിയാ ജോൺ ഉട്ടൻ, റാഹേലുണ്ടല്ലോ ഈ കുലദൈവങ്ങൾ എടുത്തിട്ടേ ഭാണ്ഡത്തിൽ കെട്ടിയിട്ടേ ഒട്ടകത്തിന്റെ മീതെ വെക്കും, എന്നിട്ടാ അതിന്റെ മീതെ റാഹേൽ കയറിതിരിക്കും. ഏ എന്നിട്ട് ലാബാനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ യാക്കോബ് അങ്ങോട്ടൊരു ഒരു പ്രസംഗം, ഒരു ചീത്ത പറച്ചില്ല ലാബാനോട്, എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത്, ഞാൻ എന്ത് ദ്രോഹം ചെയ്തത്? ഇത്രയും കൊല്ലം 20 വർഷം അങ്ങേക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പണിയെടുത്തത്, എത്ര എത്ര കാലം എനിക്ക് ഇല്ല. അപ്പേരെ അടുത്തേക്ക് പോയി കാണിച്ചു കൊടുക്കുക, പോയിട്ട് വാ. അപ്പൊ പറയും, എന്നിട്ട് യാക്കോബ് കൊറേ വിഷമങ്ങളൊക്കെ അങ്ങടെ പറയും, എത്ര വട്ടം ഞാന് എനിക്ക് കൂലി വെട്ടി കുറച്ചിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്, കൊറേ വിഷമങ്ങളും അങ്ങടെ യാക്കോബ പറയും. അത് കാരണം ദൈവം എന്നെ അനുഗ്രഹിച്ചത്, ലാബാനോട് പ്രത്യക്ഷപ്പെട്ടൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ലാബാൻ പറയും, ഓക്കെ നമുക്ക് രണ്ടുപേർ, എന്നിട്ട് അവര് ദോസ്തുക്കളായി രണ്ടുപേരും. യാക്കോബ് എന്ത് ചെയ്തു, ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് യാക്കോബും ലാബാനും ഫുഡ് കഴിക്കും ട്ടാ, എന്നിട്ട് കോംപ്രമൈസ് ആവും സെറ്റ് ആവും. എന്നിട്ട് ലാബാൻ പറയേ, നമുക്ക് രണ്ടുപേർക്കും ഒരു ഉടമ്പടി ഉണ്ടാക്കാം. എന്ത് ഉടമ്പടി ഉണ്ടാക്കണ്ടേ? ഈ സ്ഥലം ഒരു അവരൊരു കൽക്കൂമ്പാരി ഉണ്ടാക്കി, ഒരു തൂ എന്ന് പറയും ഒരു തൂണ് പോലെ ഉണ്ടാക്കി. എന്നിട്ട് പറയേ, ഇതിന്റെ അതിന്റെ ഒരു സൈഡില് ലാബാനും മറ്റേ സൈഡില് യാക്കോബും ഡയറക്ഷനിലാണെങ്കിൽ താമസിക്കാൻ പോണത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി വരണ്ട, ഉപദ്രവിക്കരുത്, നമുക്ക് സമാധാനത്തിൽ കഴിയാം. ലാബാൻ പറയും, നീ ഇനി വേറെ ഭാര്യമാരെയൊന്നും സ്വീകരിക്കരുത് എന്റെ മക്കളല്ലാതെ. അങ്ങനെ അവര് ദോസ്തുക്കളായി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് സമാധാനത്തിൽ വർത്തിക്കാന്നും പറഞ്ഞിട്ട് അവര് പിരിയുണ്ടാ. അത് കഴിഞ്ഞിട്ട് യാക്കോബിന് പോവണത് ആരുടെ അടുത്തേക്കാ? ഏസാവിന്റെ അടുത്തേക്കാണ്. അപ്പൊ യാക്കോബിന് പേടിയാവും, ഏസാവ് കൊല്ലാൻ നടന്നിരുന്നതല്ലേ യാക്കോബിനെ, ഇനി ഏസാവ് കൊന്നാലോ. അപ്പൊ യാക്കോബ് എന്ത് ചെയ്യുന്ന, രണ്ട് ഗ്രൂപ്പാക്കാന്ന് വിചാരിക്കുക ആളുകളെ, കൊറേ 4 ഭാര്യമാരുണ്ട് കൊറേ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കൊറേ ആൾക്കാരും മൃഗങ്ങളൊക്കെ. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ് മുന്നിൽ പോവുക, രണ്ടാമത്തെ ഗ്രൂപ്പ് ബാക്കിൽ പോവുക. അപ്പൊ ഓരോരോ ഗ്രൂപ്പായിട്ട് പോകുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വന്നവരുടെ ഏസാവ് ഉപദ്രവിക്കണമെന്ന് കണ്ടാൽ ബാക്കിയുള്ള ഗ്രൂപ്പിനെ ഓടി രക്ഷപ്പെടാലോ അതിനു വേണ്ടിയിട്ട്.
അത് കഴിഞ്ഞിട്ട് യാക്കോബിന് യാതൊരു സമാധാനവും ഇല്ല. അപ്പൊ യാക്കോബ് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും ദൈവത്തോട്. അത് കഴിഞ്ഞിട്ട് യാക്കോബിന് ഒരു സൂത്രം തോന്നും. യാക്കോബ് ഉണ്ടല്ലോ കുറെ ഗിഫ്റ്റ് ഉണ്ടാക്കും. ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കൊടുക്കാനുള്ളത്, മൃഗങ്ങളാണ് അവന്റെ കയ്യിലുള്ളത്. അപ്പൊ ഒരാളിനെ വിളിച്ചിട്ട് അയാളുടെ കയ്യിൽ കുറെ ഒട്ടകത്തെ ഏൽപ്പിക്കും, എന്നിട്ട് പറയും നീ ആദ്യം പൊക്കോ, ഏസാവിന് അത് കൊടുത്തോളാൻ. അത് കഴിഞ്ഞ് കുറെ ഗ്യാപ്പ് ഇട്ടിട്ട് വേറൊരാളുടെ കയ്യിൽ വേറെ കുറെ മൃഗങ്ങൾ കൊടുത്തയച്ചിട്ട് പറയും നീ പൊക്കോ, ഏസാവിന് കൊടുക്കാൻ. അതായത് ഏസാവ് ഇങ്ങനെ, അതായത് ആദ്യം ദൂതനെ പറഞ്ഞയച്ചു യാക്കോബ് ഏസാവിന്റെ അടുത്തേക്ക് എങ്ങനെ യാക്കോബ് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ. അത് ആ ദൂതം ഒന്ന് പറയണേ, ഞാൻ ഈ മെസ്സേജ് ഒക്കെ കൊടുത്തു, അപ്പണ്ട് ഏസാവ് 400 ആളുകളെ കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോഴാണ് യാക്കോബിന് പേടിയാവാ. എന്നിട്ട് യാക്കോബിന് ഒരു സൂത്രം തോന്നും, ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുത്തേക്ക് ഓരോരുത്തരുടെ കയ്യിലേ കുറെ ഗിഫ്റ്റുകൾ, ഗിഫ്റ്റ് മീൻസ് മൃഗങ്ങൾ. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ കൊടുത്തേക്കുണ്ടാ. എന്നിട്ട് എന്നിട്ടും പിന്നെ യാക്കോബിന്റെ ഗിഫ്റ്റ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അങ്ങനെ വിട്ടു ഏസാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഏസാവിന് യാതൊരു എന്താ പറയാ, ഭയങ്കരമായിട്ട് പേടിയാവാ. അപ്പൊ യാക്കോബ് എന്ത് ചെയ്തു, ഒരു നദി ഉണ്ടായിരുന്നു, ആ നദിയുടെ അക്കരയ്ക്ക് എല്ലാവരെയും അയച്ചു, ഭാര്യമാരെയും കുട്ടികളെയും സമ്പത്തെല്ലാം നദിയുടെ അപ്പുറത്ത് നിർത്തി, യാക്കോബ് തന്നിപ്പുറത്ത്. അതായത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ബന്ധങ്ങളും സമ്പത്തും എല്ലാം മാറ്റി നിർത്തുകൊണ്ട് ഒറ്റയ്ക്ക് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുക. അപ്പോഴുണ്ട് ഒരാളിനെ കാണും ഭയങ്കരമായിട്ട് മൽപ്പെടുത്ത, രണ്ടുപേരും യാക്കോബും ആ ആളും തമ്മിൽ യുദ്ധം. ആക്ച്വലി ആ ആള് ദൈവമാണെന്നാണ് പറയണേ. അപ്പൊ ദൈവവും യാക്കോബും തമ്മില് യുദ്ധം നടത്തിയ ഇടികൂടാൻ നിന്ന് കഴിഞ്ഞാൽ ആരാ ജയിക്കുക, ദൈവമാണ് ജയിക്കുക. പക്ഷെ ഇവിടെ ആര് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് നിക്കണത്, ജയിക്കബ് ജയിച്ചു എന്നാ പറയണത്. അതിന്റെ അർത്ഥം എന്താ, ഈ മൽപ്പിടുത്തം എന്ന് പറയണത് എന്താ, ആക്ച്വലി പ്രാർത്ഥനയാ, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മൽപ്പിടുത്തം നടത്തണം. അപ്പൊ മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്ക് മുന്നില് ദൈവം തോറ്റു തരും, അത് ഇഷ്ട ദൈവത്തിന്. ദൈവത്തിന് മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്ക് മുന്നില് കണ്ണീരിന്റെ മുന്നില് തോറ്റു തരുന്ന സ്നേഹനിധിയായൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ യാക്കോബിന്റെ മുന്നിൽ ദൈവം തോറ്റു കൊടുക്കും. എന്നിട്ട് യാക്കോബിന്റെ അരമ ഒരു തട്ടും കൊടുക്കും. അപ്പൊ അവന് ചണക്ക ഞൊണ്ടി അവിടെ ഇങ്ങനെ എല്ല് എന്തായി, ഒരു പൊട്ടല്, ഒരു ബ്രേക്ക് എന്ന പറയാ, അതൊന്ന് അകന്നു, ജോയിന്റ് ഒന്ന് അകന്നു. അപ്പൊ ഞൊണ്ടി നടക്കാനേ പറ്റണുള്ളൂ യാക്കോബിന്. എന്നിട്ട് ദൈവം അവനെ ബ്ലസ് ചെയ്യും, നിന്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പൊ യാക്കോബ് എന്ന് പറയും, അതായത് ഓർമ്മപ്പെടുത്തണ്. യാക്കോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതിയൻ, വഞ്ചകൻ. അതായത് തെറ്റ് ഓർമ്മപ്പെടുത്തണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റുകൾ, മറ്റുള്ളവരെ വഞ്ചിക്കുകയും പറ്റിക്കുകയും കുറെ കൊള്ളരുതായ്മകളൊക്കെ ജേക്കബ് ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മപ്പെടുത്താണ്, നീ ആരാന്നുള്ളൊരു ബോധ്യം നിനക്ക് വേണം. അത് ഏറ്റു പറഞ്ഞു, ഞാൻ ചതിയനാ, അതാണ് അതിന്റെ അർത്ഥം യാക്കോബ് എന്ന്. അപ്പൊ നമ്മൾ ഏറ്റു പറയണം, ഞാന് ചതിയനാ വഞ്ചകനാ എന്ന് ഏറ്റു പറയുമ്പോ ദൈവം ആ മനസ്ഥ നമ്മുടെ എന്ന് പറയാ, നമ്മളുടെ അനുതാപം സ്വീകരിച്ച് ദൈവം ബ്ലസ് ചെയ്യും. അപ്പൊ പറയും നീ ഇനിമേൽ ഇസ്രായേൽ എന്ന് വിളിക്കും. പേര് മാറ്റി യാക്കോബ്, വഞ്ചകൻ എന്നുള്ള പേര് മാറ്റി. ഇപ്പൊ എന്തെന്നാക്കി, ദൈവവുമായി മൽപിടുത്തം നടത്തുന്നവൻ, അതാണ് അതിന്റെ മീനിങ്. ദൈവവുമായി മൽപിടുത്തം നടത്തുന്നവൻ, അങ്ങനെ ഇസ്രായേൽ എന്നുള്ള പുതിയ പേര് കിട്ടിട്ടാ. അത് കഴിഞ്ഞിട്ട് യാക്കോബ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോണ്ട് ഏസാവ് 400 പേഴ്സണേയും കൊണ്ടുവരുന്നു. അപ്പൊ പക്ഷെ ഏസാവിന് പിന്നെ ഏസാവ് എന്ത് ചെയ്തു, ഇവ ഗണുണ്ടല്ലോ, ഗ്രൂപ്പ് ഗ്രൂപ്പാക്കിട്ട് നിർത്തിയാണത്. ആദ്യം ഒരു ഭാര്യ, ആദ്യം പരിചാരികരും മക്കള്, അത് കഴിഞ്ഞ് കുറെ ഗ്യാപ്പിട്ടിട്ട് അടുത്ത പരിചാരികയും മക്കള്, അതായത് ബിൽഹീം, പേരൊക്കെ എന്തായിരുന്നു, ബിൽഹ സിൽഫ എന്നൊക്കെയുള്ള പരിചാരികരുണ്ടല്ലോ, അവരനെ നിർത്തി. അതിനുശേഷം ലയേനി മക്കളിനെയും, അതിനുശേഷമാണ് റാഹേലും ജോസഫും, റാഹേലിന്റെ മോൻ ജോസഫ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുന്നിൽ യാക്കോബ് നിക്കണിട്ടാ. ഏസാവ് വന്നപ്പോഴുണ്ട് ഓടി വന്ന് യാക്കോബിനെ കെട്ടിപ്പിടിക്കും. അപ്പൊ എന്താണ് പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഉത്തരം, ഒരാൾക്ക് നമ്മളോട് കൊല്ലാള ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്തായി, അയാൾക്ക് നമ്മളോട് സ്നേഹം വന്നു. ഏഞ്ചലാണ് കണ്ടുന്നേ, അയാൾക്ക് നമ്മളോട് സ്നേഹം വന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളോട് നമ്മുടെ ശത്രുക്കൾ പോലും നമ്മുടെ മിത്രങ്ങളായി തീരും.
അങ്ങനെ പിന്നെ ഏസാവ് കെട്ടിപ്പിടിച്ചു, ഭയങ്കര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും. ഏസാവ് പറഞ്ഞേ, നീ എന്തിനു എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നേക്കണത്, എനിക്കിതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയും. അപ്പൊ യാക്കോബ് പറയും, ഇല്ല കുറെ നിർബന്ധിക്കും, പ്ലീസ് ചേട്ടൻ ഇത് എടുക്ക്, എൻ്റെ ഒരു സന്തോഷത്തിന് ഇത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഏസാവ് അത് സ്വീകരിക്കും. എന്നിട്ട് ഏസാവ് പറയണേ, നമുക്ക് ഒരുമിച്ച് ഇങ്ങ് യാത്ര തുടരാന്ന്. അപ്പൊ യാക്കോബ് പറയും, അത് വേണ്ട, ഞങ്ങളെല്ലാം ഭയങ്കര ടയേർഡാ, കുട്ടികളും ഈ മൃഗങ്ങളൊക്കെ. ചേട്ടൻ ആദ്യം പൊക്കോ, ഞങ്ങൾ പിന്നെ വന്നോളാന്ന്. എന്നിട്ടുണ്ടല്ലോ യാക്കോബ് പോയിട്ട് ഷെക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുന്ന കേട്ടാ, കാനാൻ ദേശത്ത്. ചേട്ടന്റെ അവിടേക്ക് പോയില്ല, കാനാൻ ദേശത്തിൽ തന്നെ ഷെക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കും. അവിടെ ഉണ്ടല്ലോ വേറെ പ്രശ്നം. ഷെക്കം പട്ടത്തിനത്തിൽ എത്തിയപ്പോ അവളൊരു സ്ഥലമൊക്കെ വാങ്ങിയിട്ട് കൂടാരം അടിച്ച് അവിടെ താമസിക്കണ്. അപ്പൊ യാക്കോബിന്റെ മോളുണ്ട് ആരേ, ദീന. ദീന അങ്ങനെ കറങ്ങി നടക്കാണ് അവിടെയുള്ള പെണ്ണുങ്ങളിനൊക്കെ പരിചയപ്പെടാന്ന് വെച്ചിട്ട്. അപ്പൊ പേരൻസ് അതൊന്നും ശ്രദ്ധിച്ചില്ല, പെൺമക്കളെ ശ്രദ്ധിക്കണ്ടേ, അന്യദേശം എങ്ങനത്തെ ആളുകളെ ഒന്നും അറിയില്ല, ഇങ്ങനെ പെൺമക്കളെ അഴിച്ചുവിടാൻ പാടോ, അവർക്ക് സുരക്ഷിതത്വം വേണ്ടേ. അപ്പൊ പേരൻസ് കെയർ ചെയ്യണം, പെൺമക്കളെ ഒന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അറിയാത്തൊരു സ്ഥലത്തൊക്കെ ഇങ്ങനെ തന്നെ നടക്കാൻ നിന്ന് കഴിഞ്ഞാ അത് കെയർ ചെയ്യണ്ടേ. ഇവളിങ്ങനെ നടന്ന് നടന്ന് എന്തായി, ഒരു ചെക്കന് ഇവനെ ഇവളെ ഭയങ്കര ഇഷ്ടമായി, ഇവളിനെ അങ്ങോട്ട് ഉപദ്രവിക്കും. എന്നിട്ട് ഇത് യാക്കോബ് അറിയും, യാക്കോബ് അറിയും, യാക്കോബ് വെയിറ്റ് ചെയ്യും, ആൺമക്കള് പണിയെടുക്കാൻ പോയിക്കണ്, പണി കഴിഞ്ഞ് വരണ്ടേ. യാക്കോബ് എന്നിട്ട് ആൺമക്കള് പണി കഴിഞ്ഞ് വരുമ്പോ വിവരം പറയും. അപ്പൊ ആ ചെക്കനുണ്ട്, അവന്റെ അപ്പനോട് പോയി പറയും, എനിക്ക് പെണ്ണിനെ ഷെക്കം എന്ന് പറയണ ഒരു യുവാവാണ് ഇവൾക്ക് ഇവളിന് ഇഷ്ടമായത്. അവൻ അവന്റെ അപ്പൻ, അപ്പന്റെ പേര് ഹാമോർ. ഹാമോറിനോട് പറയും, എനിക്ക് ദീനനെ കല്യാണം കഴിക്കണം, അപ്പനൊന്ന് പോയി സംസാരിക്കാൻ. അങ്ങനെ ഈ ആണിന്റെ അപ്പൻ യാക്കോബിന്റെ അടുത്ത് വരും കല്യാണാലോചനയും കൊണ്ട്. അപ്പൊ യാക്കോബും യാക്കോബിന്റെ മക്കളും, യാക്കോബിന്റെ മക്കൾ പറയേ, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് റെഡിയാം, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ കല്യാണം കഴിക്കാം, ഞങ്ങളിൽ നമുക്ക് പരസ്പരം കല്യാണം കഴിക്കാം, ഈ നാട്ടിലത്തെ യുവതികളെ ഞങ്ങൾ കല്യാണം കഴിക്കാം, ഞങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾക്കും കല്യാണം കഴിക്കാം, നമുക്ക് അങ്ങനെ ഒരുമിച്ചൊക്കെ ഇവിടെ കൂടി താമസിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളോടൊരു കാര്യം പറഞ്ഞുണ്ട്, ആണുങ്ങളെല്ലാം പരിച്ഛേദനം സ്വീകരിക്കണം. അപ്പൊ അതിന് തയ്യാറുണ്ടോന്ന് ചോദിക്കും. അപ്പൊ ആ നാട്ടുകാരെ ഓക്കെ പറയും, കാരണം ഇവർക്ക് നല്ല സ്വത്തുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെ മാരേജ് പ്രപ്പോസൽ ത്രൂ ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ ആ സമ്പത്തൊക്കെ സ്വന്തക്കാലോ, അങ്ങടും ഇങ്ങടും കല്യാണം കഴിച്ച് ഒന്ന് കുടുംബം പോലെ കഴിയാലോ. എന്നിട്ട് ആ നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും ഈ പരിച്ഛേദനം നടത്തും. അപ്പൊ 3 ദിവസം കഴിഞ്ഞപ്പോ ഇവരിങ്ങനെ വേദനയിൽ റെസ്റ്റ് എടുത്തിരിക്കുക, ഒരു മാംസകഷ്ണം ഇങ്ങനെ വെട്ടിക്കളയിലാണത്. അപ്പൊ ഭയങ്കര വേദനയാ. അപ്പൊ അവരിങ്ങനെ വേദനിച്ച് ഇങ്ങനെ ഇരിക്കണം നേരത്തുണ്ടല്ലോ, യാക്കോബിന്റെ മക്കളുണ്ടല്ലോ വാളെടുത്ത് വന്നിട്ടേ ഇവരനെ ഒക്കെ കൊന്ന കളയും, ആൺമക്കളിനെ. അവര് ചതിച്ചതാ, വഞ്ചിച്ചതാ, അവര് സത്യത്തിൽ കല്യാണം കഴിക്കാനൊന്നും വിചാരിച്ചതല്ല. അവർക്ക് ഭയങ്കര ദേഷ്യം, ഞങ്ങളുടെ പെങ്ങളിനെ ഇങ്ങനെ അപമാനിച്ചില്ലേ. 6 കമാൻഡ്മെന്റ് ദൈവം പറഞ്ഞ കൽപ്പന, കമാൻഡ്മെന്റ് അന്ന് കിട്ടിയിട്ടില്ല, എന്നാലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യല്ലേ. അവര് വാളെടുത്തിട്ട് എല്ലാ ആണുങ്ങളെയും വെട്ടിയാ കൊല്ലും, എന്നിട്ട് അവരുടെ വീട്ടിലുള്ള സ്ത്രീകളെയും കുട്ടികളൊക്കെ കട്ടുകൊണ്ട് പോരും, അവരനൊക്കെ അവരുടെ സ്വത്തൊക്കെ കട്ടെടുത്തിട്ട് ഇങ്ങോട്ട് വരും. യാക്കോബ് പറയേ, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്, ഇനി നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ, ഇവിടെയുള്ള മറ്റ് ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ വേറെ ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒരുമിച്ച് വന്ന് നമ്മളെ ആക്രമിച്ച് നമ്മൾ എന്ത് ചെയ്യും. യാക്കോബിനാകെ ടെൻഷനായി. അപ്പൊ ദൈവം യാക്കോബിനോട് പറയേ, നീ ബദേലിലേക്ക് പോവാൻ. ഈ ബദേൽ എന്താ ഓർമ്മയുണ്ടാ, യാക്കോബ് ഏസാവിനെ പേടിച്ചിട്ട് വരണ വഴിക്ക് കോണി കണ്ട ഒരു സ്വപ്നം, ആകാശം മുട്ടെ നീളത്തിലൊരു കോണീനെ സ്വപ്നം കണ്ടത്, അതിന് ആ സ്ഥലത്തിന് ബദേൽ എന്ന് പേരിട്ടു. അന്ന് യാക്കോബ് ഒരു പ്രോമിസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ദൈവത്തിന്, ഞാനിങ്ങനെ തിരിച്ചു വരുമ്പോ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല സമ്പത്തൊരു കുഴപ്പമില്ലാണ്ട് എന്റെ ദേശത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ട് ഞാൻ എന്താണ് ദൈവത്തിനോട് 10% ഓഹരിയുടെ സമ്പത്തിന്റെ 10% തരാം എന്നൊക്കെ പറഞ്ഞിണ്ടായിരുന്നു. അതൊക്കെ യാക്കോബ് മറന്നു, തിരിച്ചു വന്ന അങ്ങോട്ട് ബദേലിക്കൊന്നും വന്നില്ല, യാക്കോബ് അതൊക്കെ മറന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും നേർച്ച നിറവേറ്റിട്ടുണ്ടെങ്കിൽ അത് ഓർക്കണം. അപ്പൊ ബദേലിക്കായിരുന്നു വരണ്ടിരുന്നത്, പക്ഷെ ഷെക്കമ്മില് പോയിപ്പോ എന്തായി പ്രശ്നം, മോൾക്ക് അപകടം ഉണ്ടായി, ആൺമക്കളാണെങ്കിൽ കൊലപാതകങ്ങളായി, ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായി ജീവിതത്തില്.
ആ സംഭവങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നോ ബദേലിലേക്ക് വന്നിരുന്നെങ്കിൽ? അപ്പൊ ദൈവഹിതല്ല ശക്കമില് താമസിച്ചത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ പല അപകടങ്ങളും ഒഴിവാക്കാമായിരുന്നു. ആ ദീനയ്ക്ക് ഉണ്ടാവില്ലായിരുന്നു. അവർക്ക് ഇങ്ങനെ ഓടിപ്പോണ്ട ശക്കമിന്ന് ഓടിപ്പോണ്ട ഒരു അവസരം ഉണ്ടാവില്ലായിരുന്നു. ആൺമക്കൾ കൊലപാതകികളാവില്ലായിരുന്നു. അപ്പൊ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ദൈവഹിതം അറിയണം. അപ്പൊ യാക്കോബിന് ഒരു സുബോധം ഉണ്ടായി. യാക്കോബ് പറയും, അന്ന് നമ്മൾ കൊണ്ടുവന്ന കുലദൈവങ്ങൾ ഉണ്ടല്ലോ, റാഹേല് കട്ടെടുത്ത ദൈവങ്ങളൊക്കെ കയ്യിലിരിപ്പ, അതൊക്കെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാവുമ്പോ. അപ്പൊ യാക്കോബിന് മനസ്സിലായി, അതൊക്കെ കൈവശമുള്ളത് കൊണ്ടാണ് ഈ ദൈവഹിതം അങ്ങോട്ട് മനസ്സിലാവാ ഞാൻ പൊട്ടബുദ്ധിയിൽ ഓരോന്ന് ചെയ്തു. അപ്പൊ വേഗം അതൊക്കെ കളയാൻ പറഞ്ഞു. അതൊക്കെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചു മൂടി. കുഴിച്ചു മൂടിയിട്ട് അവര് വീണ്ടും യാത്ര തുടരണം കേട്ടാ. അങ്ങനെ യാത്ര തുടർന്ന് ബദേലിലേക്ക് പോവാണ് ദൈവം പറഞ്ഞ പ്രകാരം. അങ്ങനെ ബദേലില് എത്തും. ബദേലിലെത്തുമ്പിണ്ട് അവിടുന്ന് പിന്നെ റബേക്കൊക്കെ മരിച്ചു, യാക്കോബിന്റെ അമ്മ മരിച്ചു. യാക്കോബിന്റെ അമ്മ ഒക്കെ ആരോടായിരുന്നു പാർഷ്യാലിറ്റി കാണിച്ചു? ഏസാവിനേക്കാ കൂടുതൽ യാക്കോബിന് ഇഷ്ടം. എന്നിട്ട് എന്തായി, യാക്കോബിനെ കാണാൻ പറ്റിയ റാഹേലിന് പിന്നെ, അല്ല സോറി റബേക്കയ്ക്ക് പിന്നെ. റബേക്ക യാക്കോബിനുള്ള ഇഷ്ടം മൂത്ത് ഓരോന്നൊക്കെ തെറ്റ് ചെയ്ത് ലാസ്റ്റ് റബേക്കയ്ക്ക് ആ മകനെ കാണാൻ പറ്റിയില്ല. റബേക്ക മരിച്ചു. അത് കഴിഞ്ഞ് റബേക്കായുടെ പരിചാരിക മരിച്ചു, ദബോറ. അത് കഴിഞ്ഞ് ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് കുറെ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. നിന്റെ പേര് ഇസ്രായേലിനാവും, നിന്നെ മക്കളെ ഞാൻ വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ബദേലിൽ നിന്ന് യാത്ര തുടരും ട്ടാ. അപ്പോഴുണ്ടല്ലോ റാഹേലിന് എത്ര മോനാണുള്ളത്? റാഹേലിന് ജോസഫ് എന്ന് പറയണ ഒരു മോനാണ് വീണ്ടും പ്രഗ്നന്റ് ആയിട്ട് റാഹേല്. അങ്ങനെ പ്രസവ വേദന. അപ്പൊ ബദ്ലഹേമിലെത്തി. ബദ്ലഹേം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബദ്ലഹേം നമുക്ക് അറിയാലോ ജീസസ് ജനിച്ച സ്ഥലം. ആ ബദ്ലഹേമിൽ ബദേലിൽ നിന്ന് പിന്നെയും യാത്ര തുടർന്ന് എത്തിയ സ്ഥലമാണ് ബദ്ലഹേം. അവിടെ വെച്ചിട്ട് റാഹേല് പ്രസവിച്ചു. ആ കൊച്ചിന്റെ പേര് ബെഞ്ചമിൻ. റാഹേല് വേറെ പേരാട്ടത്, പക്ഷെ റാഹേല് എന്റെ ദുഃഖത്തിന്റെ പുത്രനെന്ന് അർത്ഥം വരുന്ന ബനോനി എന്ന് ഇട്ടു പേര്. പക്ഷെ യാക്കോബ് പേര് മാറ്റി. അങ്ങനെ ഒരു നെഗറ്റീവ് മീനിങ്ങിലുള്ള പേരിടേണ്ട ആവശ്യമുണ്ടാവും. അപ്പൊ പോസിറ്റീവ് മീനിങ്ങിലുള്ള ഒരു പേരിട്ടു, ബെഞ്ചമിൻ. ബെഞ്ചമിൻ എന്ന് വെച്ചാ ശുഭലക്ഷണത്തിന്റെ മകൻ. അങ്ങനെ നല്ല മീനിങ് ഉള്ള പേര് ബെഞ്ചമിൻ എന്ന് ഇട്ടു യാക്കോബ്. അപ്പൊ എന്തായി, യാക്കോബിനെ ആരൊക്കെ നഷ്ടപ്പെട്ടു? അമ്മ നഷ്ടപ്പെട്ടു. അമ്മയുടെ പരിചാരിക എന്ന് പറയുമ്പോ അമ്മയുടെ സ്ഥാനത്ത് അമ്മേനെ പോലെ സ്നേഹിച്ചിരുന്ന സ്ത്രീ, അത് നഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭാര്യ റാഹേലും മരിച്ചു. അപ്പൊ ദൈവത്തിൽ നിന്ന് അകലാൻ സാധ്യതയുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. പല ബന്ധങ്ങളും നമ്മളും ദൈവത്തിന്റെ സ്ഥാനത്ത് അവരെ നിർത്തും അല്ലേ. ജോണട്ടൻ നമ്മളുണ്ടല്ലോ ദൈവത്തിന്റെ സ്ഥാനത്ത്. ഫസ്റ്റ് ആരെ സ്നേഹിക്കണ്ടേ? ദൈവത്തെ. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് മക്കളെ സ്നേഹിക്കും, ഭർത്താവിനെ സ്നേഹിക്കും, ഭാര്യനെ സ്നേഹിക്കും, സമ്പത്തിനെയൊക്കെ സ്നേഹിക്കും. അപ്പൊ ഇപ്പൊ എന്തായി, യാക്കോബിനെ സ്നേഹിക്കുന്നവരെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടാ ഇസഹാക്കും മരിക്കും, അപ്പനും മരിക്കും. ഇസഹാക്കിന് 180 വയസ്സുള്ള അപ്പൊ അപ്പൻ മരിക്കും, ഇസഹാക്ക് മരിക്കും. അപ്പൊ ഏസാവും യാക്കോബും കൂടെ ഇസഹാക്കിനെ സംസ്കരിക്കും. അപ്പൊ ചാപ്റ്റർ 35 കഴിഞ്ഞു. അപ്പൊ യാക്കോബ് തിരിച്ചെത്തി നാട്ടില്. തിരിച്ചെത്തിയപ്പോ പക്ഷെ ആരൊക്കെ നഷ്ടപ്പെട്ടു? അമ്മ ജോൺ ആരൊക്കെ മരിച്ചു എന്നാ? അമ്മ മരിച്ചു, അപ്പ മരിച്ചു, ഭാര്യ മരിച്ചു, അമ്മേനെ തുല്യമുള്ള യാക്കോബിനെ സ്നേഹിച്ചിരുന്ന സെർവന്റ് മരിച്ചു. 4 മരണം. അപ്പൊ അതോടുകൂടി യാക്കോബിന് ഒരുവിധം ദൈവം എന്ന് പറയാ ദൈവത്തിന്റെ ആ ഒരു ആത്മീയതയിലോട്ടൊക്കെ വളർന്നു യാക്കോബ്. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് 35 ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമുക്കിന്ന് ബൈ പറയാ ജോണേ. പറഞ്ഞ ബൈ എല്ലാരോടും.